Thank you.
ആശീർവാദം ഇന്നും കേൾക്കും ആമംഗല്യാശീർവാദം ഇന്നും കേൾക്കും നിതാ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശ്രാതപുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശ്രാതപുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി കർത്താവേ നിനക്ക് സ്തുതി ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടവന് ദോഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിരീക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിരപ്പുള്ളതാകുന്നതാമേ ദൈവമായ കർത്താവേ നിന്നോടുകൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യത ഉള്ളവരാക്കണമേ നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ പരിപൂർത്തിയും ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ
നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോകുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളന്മാർ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടിമാർ പരിപൂർണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരോടുകൂടെയും മാഞ്ഞുപോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സലരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമാകുന്ന ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു. വാനൂർഭൂവാസികളെയും സന്തോഷിപ്പിച്ച കരുണാകരനാം മസിഹായ തൽസേവകരായി തിരുമുന്നിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്ക രക്ഷക വലങ്കൈ നീട്ടിത്തിരുനാമത്തിൽ ഞങ്ങൾ പക്ഷമ നൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ. മോതിരത്താൽ സഭ മസിഹായ്ക്കാൻ വേളിക്കായി തീർന്നാൽ തൻ തിരുമേനി തിരുരക്തം കൈ കൊണ്ടിടുന്നു. പിതൃപുത്ര വിശുദ്ധാത്മാവ ത്രിയേകൻ വന്ദ്യൻ വാനൂർഭൂവാസികൾ വന്ദിച്ചാഘോഷിക്കുന്നു. സ്വർഗത്തെയും ഭൂമിയെയും മുഴുത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തുന്നതിന്റെ സമാധാനം ഇപ്പോൾ ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് ആ പൂർണ്ണ ഐക്യമുണ്ടാകുമാറാകണമേ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ ദൈവമായ കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായി തന്റെ തിരുരക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമസമയേ വിവാഹം നിശ്ചയിക്കുകയും താനതിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും മ്ലേച്ഛ പിശാചുക്കളുടെ അടിമയിൽ നിന്ന് അതിനെ വീണ്ടെടുക്കുകയും സകല ഘടകങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മശിഹ തമ്പുരാന് തൻ്റെ അടിയാരുടെ മോദിനും വാഴ്വിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവീകമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേയും നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മൂറോൻ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തേണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവം അവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവീകമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന
ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കേണമേ. കർത്താവേ, കൃപ ചെയ്ത ഇവിടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാകേണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാത്ത വണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ പ്രാകേരേണ ഇവരെ നീ അലങ്കരിക്കണമേ. ഈറേന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിക്കുന്നിടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവം നീ സ്വാതന്ത്ര്യപ്പെടുത്തേണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഇപ്പോൾ ജനങ്ങൾക്ക് ഇരിക്കണം. കന്യാവൃതവും വെടിപ്പുമുള്ള ദേഹികളെ തനിക്ക് വിവാഹത്തിനായി നിശ്ചയിക്കുന്ന സത്യമണവാളനായുള്ളവേ, അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്തത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഇതിൻ്റെ അടിയാരിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന മാധുര്യവും ഇമ്പമുള്ളതാ പരിമളവും വീശുവാൻ ഇവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യമത്യം ഇവർക്ക് തമ്മിലുണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യ നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഹോശോ വബുകുൽ സുബാ ആലുൽ മിൻ ആമീൻ. തന്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ നൂതനങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായി തിരുനാമത്തിലീമോദിനങ്ങൾ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. ബസ്മുദാബോ ഉദാബ്രോ വദ്രുഹോ കാദീശോ ഇലഹായിദലോലം കൊൽമീ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലം കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലം കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരുടെ കയ്യിൽ നിന്ന പോലെ ബഹുമാനമുള്ള പട്ടക്കാരന്റെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവിനും തന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരയേറ്റുകയും ചെയ്യണം. തന്റെ മശിഹാ മൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർണ്ണമാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യം വിവാഹം നിശ്ചയിച്ചിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണരാകട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയ വാഴുകൾ താൻ അവർക്ക് നൽകട്ടെ. അടക്കം അതൊക്കെ കൊണ്ട് അവരെ താൻ അലങ്കരിക്കട്ടെ. യിസ്ഹാക്കിനെയും റിബെക്കായുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ അവരെ പൂർണ്ണരാക്കട്ടെ. തൻ്റെ രക്ഷ കൊണ്ട് മണവാളിനെ തന്നെ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാത്ത ആഗ്രഹിത അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ.
ഇമ്പകരമായ ശുശാന പുഷ്പങ്ങളെക്കാൾ വിശേഷ വാസന നൽകുന്ന പരിഭാഗതയിൽ കൂടി ഇവരുടെ മനസാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകാൻ ദൈവം അവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിൻ്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തൻ്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിൻ്റെ സ്വേച്ഛയുടെ ഇൻഭാഗം നിൽക്കുന്ന ബലഹീനരും പാപികളുമായ നിൻ്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷ കേട്ട് വാൾവരുടെ മക്കളെയും സന്തോഷങ്ങളുടെ കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിലിവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അവനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിനെ ഒരുങ്ങി വന്നിട്ടുള്ള മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ലീപിയാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ അർഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ഹോശോ ബബുകോലി സുബാലോൽമേ. ആമേൻ. ഒളിമാമർമ്മം കാണിച്ചു ലോകാന്ത്യം വരെ നിന്നോടെന്നും ഞാനെന്നുള്ള വാഗ്ദത്തം ജനകൻ പക്കൽ നിന്നേ ഭാഗ്യം രാജസുതൻ എനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. ഇതിനാലവനെ വന്ദിക്കുന്നേ വിഗ്രഹഭക്തി ചുറ്റേ. കഷ്ടം വഞ്ചകനാം ദുഷ്ടനും രക്ഷകനാം ഈശോയേ സ്തോത്രം. യോഗ്യത തന്നവനെന്നും ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മന്റെ ആയുധമെന്നെ ചാർത്തീത്താൻ മാംസം രക്തം മോദീരാമ ഇട്ടു തന്നാൽ വീരനിലെ മണവാളൻ താൻ സൂര്യനോപ്പം മണവാട്ടി പകലോടു തുല്യം പരിമളവൃക്ഷത്തോടങ്ങേ വിരുന്ന സകലവു തുല്യം. സമാപന ആശീർവാദത്തിനായി എല്ലാവർക്കും എഴുന്നേൽക്കാം. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി ഒന്ന് 30 ഒന്ന് 60 ഒന്ന് 100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലാ ഇപ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാപ്പുകൾ നിങ്ങളോടുകൂടി ഇരുന്ന തിന്മപ്പെട്ടവനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലാ ഇപ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും വീണ്ടും ഇരിക്കാം, നിങ്ങൾക്കും ഇരിക്കാം. മാഡം പോയിരുന്നു. വിവാഹ ശുശ്രൂഷയുടെ ആദ്യ ഭാഗമായ മോതിരം വാഴുവിൻ്റെ ശുശ്രൂഷയാണ് ഇപ്പോൾ ഇവിടെ സമാപിച്ചത്. തുടർന്ന് കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയാണ്. കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട തോമസ് ജോസച്ചൻ നമ്മളോട് തിരുവചനത്തിൽ നിന്ന് ചുരുക്കമായി സംസാരിക്കും. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള അച്ഛൻവാരെ, ഈ വിവാഹ കൂദാശയിലൂടെ പുതിയ കുടുംബമായി തീരുന്ന എൽസൺ റിൽസി അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കിയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതം ഏറ്റവും ധന്യമായ അനുഭവമാണ്. ആദിയിൽ സൃഷ്ടിച്ചവനവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് വചനങ്ങളെ ഓർപ്പിക്കുന്നു. അതിന് കാരണം പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല, തക്ക തുണയെ ദൈവം ഒരുക്കി. അതാണ് ഭാര്യ. സ്ത്രീയും പുരുഷനും ഒന്നായി ചേരുമ്പോൾ
അതാണ് മനുഷ്യൻ. അതല്ലേ സ്ത്രീകളുടെ ഇടയ്ക്ക് പറയാറില്ലേ, എന്താ മനുഷ്യ നിങ്ങളിങ്ങനെയൊക്കെ എന്ന് പറയുന്നതിൻ്റെ കാര്യം. പുരുഷൻ മനുഷ്യനാകുന്നത് എപ്പോഴാണ്? കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. സ്ത്രീയും അങ്ങനെയാണ്, രണ്ടുപേരും ഒന്ന് ചേരുമ്പോഴാണ് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ്, മനുഷ്യവർഗത്തിലുള്ള സൃഷ്ടിപ്പ് പൂർണ്ണമാകുന്നത്. കർത്താവ് പഠിപ്പിക്കുന്നു അവ രണ്ടല്ല ഒന്നത്രേ. അതുകൊണ്ട് പുരുഷൻ തൻ്റെ മാതാപിതാക്കളെക്കപ്പുറമായിട്ട് ഭാര്യയെ സ്നേഹിക്കുന്നു, കരുതുന്നു. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ വലിയ അനുഭവങ്ങളെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ പങ്കിടുന്ന അനുഭവമാണ് കുടുംബജീവിതം. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ പറഞ്ഞ മനുഷ്യനായിത്തീരുക എന്നാണ്. സ്നേഹം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഒരു സ്ത്രീയും പുരുഷനും പങ്കിടുമ്പോഴാണ് നല്ല മനുഷ്യരായിട്ട് അവരെ നല്ല മാതൃകയുള്ളവരായിട്ട് സമൂഹത്തിനും സഭയ്ക്കും ചുറ്റുപാടിനുമൊക്കെ അനുഗ്രഹമായിട്ട് നിലനിൽപ്പാനായിട്ട് ഇടയാകുന്നത്. അതിനായിട്ടാണ് നമ്മളെ നിങ്ങളെ കുടുംബമായിട്ട് ഒന്നിച്ച് ചേർക്കുന്നത്. ഈ ഈ രണ്ട് കുടുംബങ്ങൾ ഒന്നിച്ചുള്ള ആലോചനയുടെ അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അപ്പം ദൈവത്തോട് ചേർന്ന കുടുംബജീവിതം അതാണ് ഈ കൂതാശയിലൂടെ നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ സഭ നിശ്ചയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം അതിനെക്കുറിച്ച് താല്പര്യപ്പെടുന്നത്, വചനം നമ്മളെ അനുശാസിക്കുന്നത്. വിശുദ്ധ കൂതാശയിലൂടെ ദൈവസന്നിധിയിൽ സമർപ്പിതരായിട്ട് ആ ദൈവിക സ്നേഹത്തിൻ്റെ അനുഭവങ്ങളെ പങ്കിടുവാനായിട്ട് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ തിരിച്ചറിയുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. സാധിക്കുമ്പോഴാണ് ധന്യമായ ജീവിതം നയിപ്പാനായിട്ട് ഇടയാകുന്നത്. അങ്ങനെയുള്ള ധന്യമായ ജീവിതത്തിനായിട്ട് നിങ്ങളെ ദൈവം ഒരുക്കി. ദൈവം സ്ഥാപിച്ച ആദ്യ സ്ഥാപനമാണ് കുടുംബം, അല്ലേ? അത് അഭംഗരം തുടരുവാൻ മനുഷ്യവർഗത്തെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. ആ ദൈവ നിശ്ചയത്തിൻ്റെ പിന്തുടർച്ചക്കായിത്തീരുവാനായിട്ടും തലമുറകൾക്ക് വലിയ മാതൃകകളായിരിക്കാനായിട്ടും ഓരോ വ്യക്തികളെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. അങ്ങനെ പുതിയൊരു വ്യക്തിയായിട്ട് ഇന്ന് നമ്മുടെ മുമ്പിൽ എൽസിനും റിൽസിയും ഇതാ ദൈവികമായ അനുഭവങ്ങളെ പങ്കിടുകയും ആ ദൈവികമായ കൃപകളുടെ അനുഭവങ്ങളെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുവാനുള്ള വലിയ ഉത്തരവാദിത്വം കൂടിയാണ് ഇതിനകത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത്രയും നാളും അനുഭവിച്ച പഠനകാലത്തെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും വ്യാപരിച്ചോ ദൈവ കൃപ, അത് ഒരു കുടുംബമായിട്ട് ഒന്നിച്ച് നിന്ന് ഒന്നിച്ച് പ്രവർത്തിച്ച് ഒന്നിച്ച് ജീവിച്ച് സമൂഹത്തിനും ചുറ്റുപാടിനും ദേശത്തിനും സമൂഹത്തിനും സഭയ്ക്കും അനുഗ്രഹമായിട്ട് പ്രവർത്തിപ്പാനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കുന്നു. അവിടെ ഞാൻ ഓർപ്പിച്ചതുപോലെ സ്നേഹത്തിൻ്റെ പങ്കിടിൽ പരസ്പരം അറിയുകയും മനസ്സിലാക്കുകയും നല്ല കമ്മ്യൂണിക്കേഷനിൽ കൂടി ബന്ധങ്ങളുടെ പൂർണ്ണതയിലേക്ക് വരുവാനായിട്ട് നമുക്ക് ഇടയാകണം. നിങ്ങളെ അങ്ങനെ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓരോ നിമിഷവും ദൈവത്തിൽ ആശ്രയിച്ചും ദൈവകൃപയിൽ ചരണപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും അതോടൊപ്പം പരസ്പരം എല്ലാ കാര്യങ്ങളെയും പങ്കുവയ്ക്കുകയും എല്ലാ കാര്യങ്ങളിലും സംസാരിക്കുകയും അതിലൂടെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരുവാനായിട്ട് നമുക്ക് ഇടയാകണം. അപ്പോൾ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമായിട്ട് നിലനിൽപ്പാനിടയാകും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നല്ല മാതൃകയുള്ളവരായിട്ട് ജീവിക്കുന്ന സ്നേഹത്തിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരായിത്തീരണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലും മാതൃകാപരമായിരിക്കാനായിട്ട് ഇടയാകുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ച അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിപ്പാനായിട്ട് നമ്മൾ സാധിക്കും. അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, ദൈവത്തിലുള്ള ആശ്രയബോധം, ദൈവികമായ സ്നേഹത്തിൻ്റെ പങ്കിടയിൽ, അതിനപ്പുറമായിട്ടുള്ള ദൈവകൃപയിൽ പൂർണ്ണ മനുഷ്യനായിട്ട് ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് നിലനിൽപ്പാനായിട്ട് ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ആയിരിക്കാനായിട്ട് ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. അവിടെ ദൈവകൃപ അനുഭവിക്കാൻ നിങ്ങൾക്ക് മാത്രമല്ല ചുറ്റുപാടുമുള്ളവർക്ക് കുടുംബാംഗങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ സാധ്യമായി തരും. ഫ്രിൻസി ഒരു പുതിയ ഭവനത്തിലേക്ക് ഇന്നും പോവുകയാണ്, അല്ലേ? അപ്പോൾ ഇനി അവിടുത്തെ അംഗമാണ്, അവിടുത്തെ അംഗമാണ്. ഞാൻ എങ്ങനെ എൻ്റെ ഭവനത്തിൽ ജീവിച്ചു പോകും, അതുപോലെ തന്നെ പോകുന്ന ഭവനത്തിലും ജീവിക്കാനായിട്ട് ഇടയാവണം. അതിന് ഏറ്റവും ആവശ്യമായുള്ളത് പ്രാർത്ഥനയാണ്. ദൈവസേനയിൽ
നിരന്തരമായി പ്രാർത്ഥിക്കുവാനും ആരാധനയ്ക്ക് നിരന്തരമായി സംബന്ധിപ്പാനായിട്ട് ഒന്നിച്ച് കുടുംബ പ്രാർത്ഥനയിലൂടെയും അതുപോലെ തന്നെ ആരാധനയോടുള്ള ബന്ധത്തിലും ദൈവകൃപയിൽ ഒരു പുതിയ വ്യക്തിയായിട്ടല്ല, എന്നോ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്ന ഭവനം, എന്നോ എനിക്ക് വേണ്ടി കരുതിയിരുന്ന ഭർത്താവ്, മാതാപിതാക്കൾ എന്നുള്ള ബോധ്യത്തിൽ എന്നെ, ഞാൻ ജനിച്ചു വളഞ്ഞ ഭവനത്തിലെ മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിച്ചു പോകും, അങ്ങനെ സ്നേഹിപ്പാനായിട്ടും ഇടയാകണം. അതുപോലെ തന്നെ എൽസനും എൽസയുടെ മാതാപിതാക്കൾ എൻ്റെ മാതാപിതാക്കളാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാനായിട്ട് ഇടയാകണം. അപ്പോൾ ഇരു കുടുംബങ്ങളുള്ള ബന്ധം എത്ര ധന്യവും ശ്രേഷ്ഠമായി തീരും. അങ്ങനെയുള്ള ശ്രേഷ്ഠമായ കുടുംബജീവിതം നയിപ്പാനായിട്ട് നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധന്യമായ വാഴുകൊണ്ട് ദൈവം നിങ്ങൾ നിറയ്ക്കട്ടെ. തിരുനാമം നിങ്ങളിലൂടെ മഹത്വപ്പെടുവാടിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളേക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗായക സംഘം പാട്ടുപാടും. മണവാള അൻപിന്നുടയോരെ കരുണാസാഗരമേ ആശിഷമരുളണമേ നവദമ്പതിമാരി കരുണകൾ ചൊരിയണമേ നവദമ്പതിമാരി ചൊരിയണേ കുടുംബത്തിൽ നാന്ദി കുറിച്ചീര കൈത്തിരി തെളിയട്ടെ കാന്താത്തവ പ്രഭയാ പുതിയ കുടുംബത്തിൽ നാന്ദി കുറിച്ചീര കൈത്തിരി തെളിയട്ടെ നിയതം താദാനം പോൽ പരുവീട നീതി ഒരുക്കണമേ ഇവരെ നയിക്കണമേ നീതി ഒരുക്കണമേ ഇവരെ നയിക്കണമേ മണവാള അൻപിന്നുടയോരെ കരുണാസാഗരമേ ആശിഷമരുളണമേ നവദമ്പതിമാരി കരുണകൾ ചൊരിയണമേ നവദമ്പതിമാരി ജ
ജീവൻ പകരൂ അന്ത്യം വരെ ചിറകടി അമരാ കൂടെ വസിക്കണമേ ആശ്രയദായകന കൂടെ വസിക്കണമേ ആശ്രയദായകന അഴകാമണവാള അൻപിന്നുടയോനെ കരുണാസാഗരമേ ആശിഷമരുളണമേ നവദമ്പതിമാരി കരുണകൾ ചൊരിയണമേ നവദമ്പതിമാരി കരുണകൾ ചൊരിയണമേ വിവാഹ കുദാശയുടെ രണ്ടാം ഭാഗമായ കിരീടം വാഴിൻ്റെ ശുശ്രൂഷ പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും എന്ന നേക്ക് രണ്ട് ലോകങ്ങളിൽ ചിന്തപ്പെടുമാറാകണമേ ആമേൻ ദൈവമായ കർത്താവേ മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത അമണവരയ്ക്കും ഞങ്ങളെ യോഗ്യത ഉള്ളവരാക്കണമേ ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിന്റെ നിത്യ സന്തോഷങ്ങൾക്ക് ഞങ്ങളെയും നീ ക്ഷണിക്കണമേ ഞങ്ങളവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ ഹോശോ വബകുല സുബാൻ പൂർവ്വമാതാപിതാക്കളെ അനുഗ്രഹിച്ച ആ വലിയ അനുഗ്രഹം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ മേൽ ആവസിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ആദാമിനെയും ഹവ്വായെയും അനുഗ്രഹിച്ച ദൈവം നമ്പുരാൻ അബ്രഹാമിനെയും സാറായും അനുഗ്രഹിച്ച ദൈവം നമ്പുരാൻ ഇസ്ഹാക്കിനെയും റെബെക്കായും അനുഗ്രഹിച്ച ദൈവം നമ്പുരാൻ യാക്കോബ് റാഹേൽ എന്നീ ദമ്പതികളെ അനുഗ്രഹിച്ച ദൈവം നമ്പുരാൻ മിസ്രയേലിൽ വെച്ച് ജോസഫിനെ അനുഗ്രഹിച്ച ദൈവം നമ്പുരാൻ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇപ്പോൾ പ്രത്യേകമായി ദൈവം നമ്പുരാൻ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതിന് അടയാളമായി വൈദികൻ കുരിശു വരയ്ക്കുമ്പോൾ പ്രിയപ്പെട്ട നവവധുവും വരനും കുരിശടയാളം വരയ്ക്കുകയും ജനങ്ങളെല്ലാവരും ചേർന്ന് ദേവാ കൃപ ചെയ്യണമേ എന്ന് പ്രതിവാക്യമായി പാടുകയും ചെയ്യും ആദം ഭോവാ എന്നവരെ വാഴ്ത്തിയ സർവേ ബഹുലമദാ തൻ കൃപയാലിവരെ വാഴ്ത്തേ ദേവാ അബ്രം സാറാ എന്നവർ വാഴ്ത്തിയ സർവേ ബഹുലമദാ തൻ കൃപയാലിവർ വാഴ്ത്തേ ദേവാ സഹകർഭകായ സർവേ ബഹുലമദാ തൻ കൃപയാലിവർ വാഴ്ത്തേ ദേവാ എന്നിയ സർവേ ബഹുലമദാ തൻ കൃപയാലിവരെ വാഴ്ത്തേ
ഇന്നത്തെ ദേവാ കൃപ ചെയ്യണമേ മിശ്രനിൽ യോസേ പിന്നെ വാഴ്ത്തിയ സദേശൻ ബഹുലമദ തൻ കൃപയാലി വരി വാഴ്ത്ത കൃപ ചെയ്യണ കർത്താവേ അന്യോന്യം ഒന്നായി തീർന്നിരിക്കുന്ന നിന്റെ അടിയാരെ നിന്റെ ദാനങ്ങളെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ നിന്റെ ദൈവിക കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ കർത്താവേ രാജൻ നിൻ ബലത്തിൽ സന്തോഷിക്കും ഹല്ലേലൂയ ഹല്ലേലൂയ തവരക്ഷയിൽ അവനേറ്റം മോദിക്കും നന്മയിലനുഗ്രഹം നേടുന്നവരെ മാന്യമാകുടി തനി ശിരസിൽ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായി യഥാപ്രകാരം ഇരിക്കുന്ന സ്വയംഭൂവും തന്റെ മലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്ന തനിക്ക് വന്ദനമണച്ചുകൊണ്ടിരിക്കുന്ന ആദ്യന്തമില്ലാത്ത വചനവും ധാരാളമായ തന്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തന്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നവനുമായ തന്റെ ശ്രേഷ്ഠത്വത്തിനാസ്തുതി. തന്റെ അടിയാരുടെ കിരീടം വാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഹോശോ വബുകുലസ്മാൻ സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും റിയലോടും കൂടി തന്നെ മഹത്വീകരിക്കും. അത്യുന്നതങ്ങളിൽ അഗ്നിപയന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയിൽ ഭ്രമിച്ച ഇളകുകയും അവരുടെ നിയമായതിൻ്റെ കരുണയുടെയും അപരിമയമായി തന്നെ തരാൻ ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവനും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിൻ കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന നിന്റെ കരുണയുടെ നിഴൻ കീഴിലും നിന്റെ ദയയുടെ ചെറിയ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് അവിടുന്ന് സന്തോഷിപ്പിക്കണമേ. കർത്താവേ ഇവരെ കാത്ത് സ്വർഗരാജ്യത്തിലേക്ക് വഴി നടത്തുന്ന നേർവഴിയിൽ കൂടി ഓടുവാനും ആത്മീക നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദൈഹികൾക്ക് പ്രയോജനമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്നാകുന്നതിരിക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ പാർശ്വ സ്ഥലത്തെ കടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാതാന്റെ അടിമത്തിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ നീ ഒന്നാക്കണമേ.
നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുകൂടെയുള്ള ഭയഭക്തിയുടെ തീക്ഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനങ്ങളിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും നീടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവരെ ദൂഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പിക്കാൻ ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവരും മനുഷ്യനെ സ്നേഹിക്കുന്നവനും നീ ആകയാൽ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഹോശോവ ജാതീൻ പുത്രി നീയസുന്ദരി ബഹുസുന്ദരി സ്ലേവോ രാജൻ തിരുസഭയാ നിന്നേ വർണ്ണിക്കുന്നു. തേൻ കാട്ടകൾ നിൻ അധരം പൊഴിക്കുന്നു. അംഗികൾ സുഗന്ധിയെ സുന്ദരി സഭയെ നിന്നിൽ മാലിന്യം ഇല്ലേതുമേ. മശിഹാരാജൻ തൻ കുരിശാലിന്മേ കാത്തിടുന്നു. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ പാറയ്ക്കുമോ. ലേഖനം അഞ്ചാം അധ്യായത്തിൽ നിന്നും ശ്രീഹത്മാരെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്റെ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുശയുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. മശിഹായുടെ സ്നേഹത്താൽ അന്യന്യം കീഴ്പ്പെടുന്നവരായിരിക്കും. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാവും പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാവുന്നു. സഭ മശിഹായിക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മശിഹായും തൻ്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുചീകരിച്ച് വെടുപ്പാക്കുവാനും മഹത്വമുള്ളതായി മാലിന്യവും കറയും ഇവയ്ക്ക് സമമായി യാതൊന്നുമില്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ സഭയായി ഇതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായം ആകുന്നു. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനവചന അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് അവിടുത്തെ ആത്മാവോടുകൂടെ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി സ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായി നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ എവൻഗേലിയോ. വന്നവനും വരുമാനിക്കുന്നതുമായ അവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെയച്ച പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെയും മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണെന്നു യേശോ തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലയിൽ നിന്നായി യാത്ര പുറപ്പെട്ട
യോർദാന്റെ അക്രിയ ഹൂതിയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി. വളരെ പുരുഷാരം തന്റെ പിന്നാലെ ചെന്നു. അവിടെ വച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നുമുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ജനങ്ങൾക്കായിരിക്കാം. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ദലോലം ഉൽമി വാനിൽ നിന്നോ മകുടം കർത്തനിൽ നിന്നി ിറങ്ങി മണവാളൻ ശീരസിന്മേ കഹന മുടിച്ചു തുന്നു നാഥകാരം കഹന ദമ്പതികളെ മുടിയ മണവായി സന്തോഷിപ്പിക്കലോപീതേതു മോഹറ മെൻസ്മായോ സോയാ ലഹസ്നോയോയെ ക്ലീലോ ദുഃഖഹനോ സോയേ ബറീശേ അനുഗ്രഹം നിറഞ്ഞോരു വലങ്കൈ ഇവർ മേലാവ ദമ്പതികളെ ശിരസിൽ പൊടിയ മണവറയിൽ സന്തോഷിപ്പിക്കലോപീതേതു മോറ മെൻസ്മായോ സോയാ ലോയോയെ ക്ലീലോ ദുഃഖഹനോ സോയേ ബറീശോ രക്ഷക നീതി മുടിയേ
നിങ്ങൾക്കായി മുടങ്ങിയിടട്ടെ പിതൃപുത്ര വിശുദ്ധാത്മനോ സ്തോത്രം പാടി വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നി ിറങ്ങി മണവാട്ടി സീ രസിന്മേ കഹനാമുടിച്ചു തുന്നു കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ നാശമില്ലാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി നീ കരയേറ്റിക്കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാമേ മനുഷ്യരുടെ ആയുസ്സിലും പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ സ്വർഗീയ മണവാണ്ണാവുന്ന മശിഹാസത്യത്തിൻ്റെ മണവായ്പ കൊണ്ട് നിങ്ങളുടെ മണവായ്മയെ മുദ്രയിടട്ടെ മശിഹാ തൻ്റെ സഭയിൽ സന്തോഷിച്ചുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം അനുഗ്രഹങ്ങളുടെ വലങ്കൈ നിങ്ങളുടെ മേൽ വന്ന അവസ്ഥല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ സമാധാനത്തിൻ്റെ മാലാക നിങ്ങളോടുകൂടി ഇരുന്ന് അകിൽ കർസായുടെ വഞ്ചനയിൽ നിങ്ങളെ കാത്തുകൊള്ളട്ടെ കൊല്ലുന്നതായ അസൂയിൽ ദൈവം തങ്ങളെ രക്ഷിക്കട്ടെ അന്യോന്യം നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കുകയും നിങ്ങൾ ദുഃഖങ്ങളെ നീക്കുകയും ചെയ്യട്ടെ അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബും യോസേഫിലും സന്തോഷിച്ച പോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ ദൈവം ആകാശത്തെ മഞ്ഞും ഭൂമി ഉറപ്പിടിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ യാക്കോബ് തൻ്റെ പുത്രനായി യോസേഫിനെ വാഴ്ത്തിൻ്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ ദൈവത്തെ സ്നേഹിക്കുകയും നിൻ്റെ ദൃഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ള അനുഗ്രഹം നിങ്ങളുടെ മേൽ ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരൻ്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വഹിക്കപ്പെട്ട കിരീടങ്ങളിലും വന്ന് വസിക്കട്ടെ കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുകയാൽ സകല ജാതികളും സന്തോഷിച്ചു പാടട്ടെ ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾക്കും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ അഭാവിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ ബലവിവാദത്തിലുള്ള അകലനെ പോലെ നിങ്ങളും സ്വർഗരാജ്ഞവാശിയായി തീരട്ടെ മിശ്രമിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഇടപെടൽ ചെയ്യുവാൻ സൈനാർബോധത്തിൽ ഇറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവസംഘങ്ങളെയും വാഴ്ത്തുമാറാകട്ടെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനെ നാം സ്തുതി കരയേറ്റുകയും ചെയ്യണം ഹോശോ തിന്നോടയോനേ എന്നെ വേൾക്കുവാൻ വന്നവൻ നീ ഇളം കാറ്റത്തു കൊണ്ടു പോവ ഉല്ലാസം എനിക്കവിടെയുണ്ട് കർത്തനെ എന്നെ വേളിക്കാൻ നീ ഇച്ഛയിച്ച മണവാട്ടിയായ വിശുദ്ധന സത്യമണവാള കരുണ ചെയ്യുന്നിൽ ശരണം നീ കുരിശിനാൽ കൊടുത്ത സ്ത്രീധനവും കഷ്ടപ്പാട സ്വതന്ത്രതയും ദേവാസുധനെ വലങ്കൈ നീട്ടി വാഴ്ത്തി ദേണമേ നീ മണവാളനെ മണവാട്ടിയെയും ശിരസിങ്ങോടിയേ നീ വാഴ്ത്തുക നാഥ
ദമ്പതികളെയും അവരാമത്തിൽ നീ വാഴ്ത്തുകൈവരും ജീവിതകാലം വെളിവിൽ ലോകേ നീ നിഞ്ചനവും എന്നേക്കും വാഴ്ത്ത ഇഹ പരലോക വാഴ്വാനി വരേ വാഴ്ത്തിടുക നിൻ അടിയാർ വായ്കളിൻ സ്തുതിയേ നാഥ നീ വാഴ്ത്തിടുക വീണകളാൽ നിന്നെ വന്ദനം ചെയ്തിടുവാൻ എന്റെ വാത്സല്യമുള്ള സഹോദരരേ, നാം ദൈവത്തിന്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ പരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും നാം ഉറപ്പായി കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെയും സ്ലീബായുടെ മുൻപാകെയും വിശുദ്ധ എവൻഗേലിയോന്റെ മുൻപാകെയും ഈ യോഗത്തിന്റെ മുൻപാകെയും ഹൃദയ വിചാരങ്ങളെ അറിയാത്തവന്റെ മുൻപാകെയല്ല അറിയുന്നവന്റെ മുൻപാകെയും അത്രേ നിൽക്കുന്നതെന്ന് കരുതിക്കൊള്ളീ. ഇതാ ഇന്ന് മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം എനിക്കും നിങ്ങൾക്കുമിടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞാൻ കുറ്റമില്ലാത്തവനായിരിക്കും. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും വട്ടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളന്മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്നാവസിച്ച് വ്യാപരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യുമാറാകട്ടെ. വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തന് അവനവന്റെ ഭാര്യയുമായുള്ള ബന്ധം ഏതു വിധത്തിലിരിപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തനും സൂക്ഷിച്ചുകൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളുടെ എല്ലാവരോടുമാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇവിടെയുള്ള ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവനിനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാം വണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എവിടെ അൽസണമറിൽ സീ മുൻപോട്ട് കയറി വന്നോട്ടെ. ഏറ്റവും സ്നേഹമുള്ള അൽസൺ പ്രിയപ്പെട്ട അറിൽ സി, ഇന്നു മുതൽ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയും അത്രയും. തമ്മിൽ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതം വിജയകരമാക്കുന്നതിന് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കണം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രത ഉള്ളവരായിരിക്കണം. ഇടവകയ്ക്ക് സഭയ്ക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വിലയേറിയ സമ്മാനം
വിശുദ്ധ വേദപുസ്തകം ഇത് നിങ്ങൾക്ക് നൽകുകയാണ്. രണ്ടുപേരും ചേർന്ന് സ്വീകരിച്ചാൽ നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകർ എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരു അംശം വേർതിരിച്ച ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിപ്പാൻ ദൈവം നമ്പരാൻ നിങ്ങൾ ഇരുവരെയും സഹായിക്കുമാറാകട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമാകുന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങി വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായുമാകുന്ന ദൈവം നമ്പുരാൻ ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശുശ്രൂഷ ഇവിടെ സമാപിക്കുന്നു. നേർത്തു നൽകിയ സന്തോഷച്ചൻ, പ്രിയപ്പെട്ട അച്ഛന്മാരെല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ജനങ്ങൾക്കായിരിക്കാം. വധുവരന്മാർ വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെക്കും, സ്തോത്ര കാഴ്ച സമർപ്പിക്കും, ഗായക സംഘം ഒരു പാട്ടുപാടും. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട മാത്യുവർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട എൽസന്റെ മാതൃ ഇടവക വികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട തോമസ് ജോർജ് അച്ഛൻ, പ്രിയപ്പെട്ട റിൽസിയുടെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട ഫെനോ അച്ഛൻ, മറ്റേ വൈദിക ശ്രേഷ്ഠരെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. പ്രിയപ്പെട്ട എൽസിൻ്റെയും റിൽസിയുടെയും വിശുദ്ധ വിവാഹം ഇന്ന് ഈ ദൈവാലയത്തിൽ നടത്തുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്പരാൻ കൃപ ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട എൽസൺ ആയിരിക്കുന്നതായിട്ടുള്ള ആ കുടുംബമായിരിക്കുന്നതായിട്ടുള്ള ഭോപ്പാൽ സെൻറ്റ് പീറ്റേഴ്സ് ഇടവകയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇടവകയുടെ പേരിൽ, ഇടവകയിലെ വൈദികരുടെ പേരിൽ, ഇടവകയിലെ എല്ലാ ഇടവക ജനങ്ങളുടെയും പേരിൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള കുടുംബജീവിതത്തിൻ്റെ മംഗളങ്ങളും സ്നേഹവും എല്ലാ ആശംസകളും നേരുന്നു. ഇന്നിവിടെ ചേർന്ന് വന്നിരിക്കുന്ന എല്ലാ വൈദികരുടെയും പേരിൽ പ്രിയപ്പെട്ടവർക്ക് എല്ലാ സ്നേഹമംഗള ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് ഈ ദൈവാലയം ഇങ്ങനെ ഒരു വിശുദ്ധ വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടു. പ്രത്യേകിച്ച് ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന സ്നേഹബഹുമാനമുള്ള മാത്യുവർഗീസ് അച്ഛനോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നിങ്ങളെല്ലാവരോടും ഒറ്റ വാക്കിൽ സ്നേഹം അറിയിക്കട്ടെ. ദൈവം നമ്പരാൻ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവേ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവരും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്കോ നന്മവരും. നീ ഭാഗ്യവാൻ, നിനക്കോ നന്മവരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചോച്ചു ഒലിവുതൈകൾ പോലെയുമീരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചോച്ചു ഒലിവുതൈകൾ പോലെയുമീരിക്കും. പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നിന്നെ അനുഗ്രഹിക്കുന്നു യഹോവശീയോനു. നിന്നെ അനുഗ്രഹിക്കുന്നു നിന്റെ ആയുഷ്കാലമൊക്കെ. യെരുശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്റെ
സമാധാനമുണ്ടാകട്ടെ, ഇസ്രായേലിന്റെ സമാധാനമുണ്ടാകട്ടെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ.
ladies and gentlemen, the much awaited moment of the day have finally arrived. Here we have our newly wedded couple. Both are looking absolutely gorgeous together. So let's welcome our newly wedded couple to the stage. ഇവിടെ എത്തിയിരിക്കുന്ന ഏവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു ദിവസം ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരിക്കും. സോ ഏറെ ബഹുമാനത്തോടും ആദരവോടും കൂടി രണ്ട് ഫാമിലി മെമ്പേഴ്സിനെയും ഞാൻ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഓർ ഗ്രൂപ്പ് എൽസൺ സൈമൺ മാത്യു, ഗ്രാൻഡ്സൺ ഓഫ് ലേറ്റ് മിസ്റ്റർ കെ എസ് മാത്യു ആൻഡ് മറിയാമ്മ മാത്യു, son of Mr. Simon K. Matthew, who worked as supervisor at Omasco in Muscat, and Renimol Varghi, who worked as staff nurse at Royal Hospital Muscat. Sister Dia Maria Simon, she is pursuing BCom. Our bride, Rilsi Annie Thomas, granddaughter of late Mr. Mathan Mathan and Annamma Mathan, daughter of Mr. K.M. Thomas and Lily Thomas, and her sister Reena Annie Thomas, she is working as a registered nurse. So let's invite them to the stage. നമുക്ക് നവവധൂവരന്മാരെ അറിയാമെങ്കിലും ഞാനിവരെ ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഓർ ഗ്രൂപ്പ് മിസ്റ്റർ എൽസൺ സൈമൺ മാത്യു, ഹി കംപ്ലീറ്റഡ് ഹിസ് സ്കൂളിംഗ് ഫ്രം എസ് എച്ച് ചങ്ങനാശ്ശേരി ആൻഡ് ഐ എച്ച് ആർ ഡി മലപ്പള്ളി, കംപ്ലീറ്റഡ് ബി എസ് സി നെറ്റ്വർക്കിംഗ് ഫ്രം മഷൻ കോളേജ് ഒമാൻ ആൻഡ് കറന്റ്ലി വർക്കിംഗ് ആസ് സിസ്റ്റം അനലിസ്റ്റ്. ഓർ ബ്രൈഡ് റിൽസി ആനി തോമർ, she completed her schooling from Nicholson Syrian Girls Higher Secondary School and Syrian Christian Seminary, Tiruvalla. She completed her BSc Nursing from Christian Medical College, Vellore, and currently working as a dialysis nurse in Swansea, UK. തുടർന്നുള്ള ചടങ്ങുകൾക്കായി വൈദിക ശ്രേഷ്ഠനെ ഏറെ ബഹുമാനപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ
നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരോഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. നല്ല ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, തരുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ദാനമായി തന്നു. ഈ ദിവസത്തിൻ്റെ സാധ്യതകളെയൊക്കെ ദൈവത്തോട് ചേർന്ന് അനുഭവിക്കാൻ ഭാഗ്യം തന്നു. ദൈവമേ, കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. വിശുദ്ധ മദ്ബഹയുടെ മുൻപാകെ ദൈവം നമ്പരാൻ കാർമ്മികനായി വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എൽസണയും റിൽസിയെയും കുടുംബജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റി അവിടുത്തെ വലിയ കരുണയ്ക്കായി ദൈവത്തിന് സ്തോത്രം. തമ്പുരാനെ, കുടുംബജീവിതം നീ അവിടുന്ന് തന്ന മഹത്തായ പദ്ധതിയും കൂദാശയുമാണ്. ദൈവമേ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായി പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ടവനെ കൂട്ടായി തുണയായി കൊടുത്ത ദൈവം നീ ആകയാൽ സ്തോത്രം. കുടുംബബന്ധങ്ങൾക്കൊക്കെ സെക്കൻഡ് പോലും ആയുസില്ലാത്ത ഒരു ലോകത്ത്, കൊച്ചു കൊച്ചു കാരണങ്ങളിൽ കുടുംബബന്ധങ്ങളൊക്കെ വലിച്ചെറിയുന്ന ഒരു ലോകത്ത് ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എൽസണും റിൽസിയും ഈ തമ്പുരാനോട് ചേർന്ന് അനുഗ്രഹീതമായ കുടുംബജീവിതം നയിപ്പാൻ, മരണം കൊണ്ടുപോലും പിരിക്കാൻ കഴിയാത്ത ഒരു സ്നേഹബന്ധത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം തമ്പുരാൻ അവിടുന്ന് ചേർത്ത് നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവൾക്ക് കൂട്ടായി പ്രിയപ്പെട്ട എൽസണും, എൽസണ് കൂട്ടായി പ്രിയപ്പെട്ട റിൽസിയും, അവരെ രണ്ടുപേരുടെയും ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും അവർക്ക് തണലായി തുണയായി തമ്പുരാനും അവരോടൊപ്പം ഉണ്ടായിരിക്കണം. ദൈവമേ, രണ്ട് കുഞ്ഞുങ്ങൾക്കപ്പുറം രണ്ട് കുടുംബങ്ങളാണ് ദൈവമേ ഒന്നിക്കുന്നത്. രണ്ട് ദൈവാലയങ്ങൾ, രണ്ട് ദേശങ്ങൾ, വ്യത്യസ്ത ഇടങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട കുഞ്ഞുങ്ങളാണ്. ദൈവമേ, ഇന്നു മുതൽ അവർ ഒന്നാണ്. അവരുടെ ആശയങ്ങൾ, അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്നായി തീരുകയാണ്. ദൈവമേ, കർത്താവേ, ദൈവത്തോട് ചേർന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് കുടുംബജീവിതത്തിൻ്റെ നന്മ അനുഭവിപ്പാൻ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ വളർത്തി വലുതാക്കി അവരുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം. അവർക്ക് നന്മ പറഞ്ഞുകൊടുത്ത ദൈവാലയത്തിലെ വൈദികർക്കായി സ്തോത്രം. അവരെ പഠിപ്പിച്ച അധ്യാപകർക്കായി, അവരുടെ ദേശത്തിനായി, ചുറ്റുപാടുകൾക്കായി നന്ദി. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നന്മ കാണാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തരണം. അവർ സന്തോഷത്തോടെ കഴിയുന്നത് കണ്ട് ദൈവത്തിന് സ്തോത്രം പറയാൻ തമ്പുരാൻ അവിടുന്ന് കൃപ തരണം. ഇരു കുടുംബങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കണം. ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. കർത്താവേ, ഇന്ന് ഈ വിവാഹ കുദാശയിൽ പങ്കെടുത്ത് മടങ്ങിപ്പോകുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിപ്പാൻ ദൈവം അവിടുന്ന് ഞങ്ങൾക്കൊക്കെ അവസരവും ഭാഗ്യവും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ വിളമ്പപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾക്കായി സ്തോത്രം. ദൈവമേ, നന്ദിയോടെ ഭക്ഷിപ്പാൻ അവിടുന്ന് ഭാഗ്യം തരണം. ദൈവമേ, ഭക്ഷിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഈ ഭക്ഷണമേശയിൽ പങ്കുചേരാൻ അവിടുന്ന് സഹായിക്കണം. എല്ലാ മാനവും മഹത്വവും തമ്പുരാനും മാത്രമായിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ഭക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഇവിടെ പൂർണ്ണമായിരിക്കുന്നു എന്നറിയിക്കട്ടെ. താങ്ക് യു. ലോകത്തിൻ്റെ പ്രകാശമായ യേശുനാഥൻ്റെ ദിവ്യ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് തിരി തെളിയിക്കുവാനായി നവവധൂവരന്മാരെയും അവരുടെ മാതാപിതാക്കളെയും ക്ഷണിക്കുന്നു. Wedding is the most joy ceremony and it is the intention of God for the human families. For newly wedded couple, it is an opportunity to invite them to cut the cake and share it as a token of their love. Thank you.
wine toasting ceremony. Wine is a symbol of richness. സ്നേഹത്തിന്റെ ലഹരി കൂടി കൂടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you.
മഹത്വം വാഴ്ത്തുന്നു രക്ഷക നിന്റെ നാമം നീ എൻ്റെ പ്രാർത്ഥന കേട്ടു നീ എൻ്റെ യാചന ഹൃദയത്തിനൾത്താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി ഹൃദയത്തിനൾത്താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി നീ എൻ്റെ പ്രാർത്ഥന കേട്ടു നീ എൻ്റെ മാനസം കണ്ടു നീരുവിരിയുന്ന പറുദീസ നൽകി പാരിൽ മനുഷ്യനായി ദൈവം പനു നീരുവിരിയുന്ന പറുദീസ നൽകി പാരിൽ മനുഷ്യനായി ദൈവം അതിനുള്ളിൽ പാപത്തിൻ പാപിനെ പോറ്റുന്നു അറിയാതെ മർത്യന്റെ കൈകൾ അതിനുള്ളിൽ പാപത്തിൻ െ പോറ്റും അറിയാതെ മർത്യന്റെ കൈകൾ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു നീ എൻ്റെ മാനസം കണ്ടു ഹൃദയത്തിനൾത്താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി ഹൃദയത്തിനൾത്താരയിൽ വന്നൻ ൂരിരുൾ മാറ്റി നീ എൻ്റെ പ്രാർത്ഥന കേട്ടു നീ എൻ്റെ മാനസം കണ്ടു ചെന്നായ്ക്കളെ പോലും പുള്ളിമാനാക്കുന്ന നിൻ സ്നേഹമുന്തിരി പൂക്കൾ ചെന്നായ്ക്കളെ പോലും പുള്ളിമാനാക്കുന്ന നിൻ സ്നേഹമുന്തിരി പൂക്കൾ ഇന്നും ചൊരിയുന്നു ഈ ഭവനത്തിലെ കണ്ണീരിൻ യോർദാൻ കരയിൽ ഇന്നും ചൊരിയും ഭവനത്തിലെ കണ്ണീരിൽ യോർദാനരയിൽ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു നീ എൻ്റെ മാനസം കണ്ടു ഹൃദയത്തിനൾത്താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി ഹൃദയത്തിനൾത്താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി നീ എൻ്റെ പ്രാർത്ഥന കേട്ടു നീ എൻ്റെ മാനസം കണ്ടു Thank you.
देखिए
Thank you.
ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാരും പറഞ്ഞു സ്റ്റേജിലോട്ട് കയറേണ്ടതാണ്. പാടത്തും ഞാനില്ലേ നിന്നിൽ കൂടെ
നിന്റെ പൂകളിൽ മാറത്തു നീ തൊട്ട മാറുകാണ് പറയൂ പറയൂ നീ നല്ല പനിയോ പാൽമുള്ളോ പ്രേമം കൊണ്ടു വരച്ചിട്ടും പാടത്തോടെ നടന്നിട്ടു നീ തന്നെ ചൊല്ല പതിനേഴിന്റെ പൂകളിൽ പാടത്തു പൂവിട്ടതെന്താണ് പറയാതെ നിന്റെ പൂങ്കനവി മാറത്തു നീ തൊട്ട മാറുകാണ് ൂ